ജോയെ ഓ ധാരാ വരുന്നേ നോക്ക്. എന്തായാലും അഡ്വാൻസ് കൊടുത്ത് 5 rupees തിരിച്ചു കിട്ടിയോ? ഓഹോ, ഞാനാരാ മോൻ? എങ്ങനെയായിരുന്നു രായനക്ക? സെന്റിന് 7.5 പാർട്ടിക്ക്, 9.5 വിൽപ്പന, 2 lakh rupees സെന്റിന്, മൊത്തം 65 cents സ്ഥലം, 1,30,00,000 ലാഭം. ബലൂണ് പൊട്ടിയ പോലെ ആയില്ലടാ. തെങ്ങിന്റെ മേലേക്ക് പാഞ്ഞു കയറിയ ചരിത്രമല്ല നമ്മക്ക്. കൈക്കും കാലും തളപ്പിട്ട് വളരെ സൂക്ഷിച്ചു വേണം ഓരോ അടിയും കയറാൻ. ആരാരാ എനിക്ക് ഒരു കച്ചവടത്തിന് ഇറങ്ങുമ്പോ ലാഭം കാണാതിരിക്കും. എല്ലാ കച്ചവടം ഒരുപോലെ നടന്ന ചരിത്രം ഇല്ലല്ലോ ആർക്കും. പിന്നെ റിയൽ എസ്റ്റേറ്റിന്റെ മര്യാദയും മര്യാദ കേടും. അത് രണ്ടും ഞങ്ങൾ പഠിച്ചത് നിങ്ങളുടെ സ്കൂളിൽ നിന്നല്ലേ. അതൊക്കെ ശരിയല്ലേ മോനെ, പക്ഷെ ഇന്ത്യ മഹാരാജ്യത്തെ ചില നിയമങ്ങളൊക്കെ അല്ലേ ഏത് കളിക്കും. റാൻക, ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലിൽ നിന്നുണ്ടായതല്ലേ. ബ്രിട്ടീഷുകാരുടെ നിന്ന് തിരിച്ചു കിട്ടിയ പ്രോപ്പർട്ടിയുടെ കാര്യസ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കമല്ലേ. നമ്മൾ രണ്ടായിട്ട് മുറിച്ച് രണ്ട് പേരിട്ട് രണ്ട് പാർട്ടിയുടെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്തത്. അവിടെ നിന്നാണല്ലോ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ കള്ളക്കളികൾ നമ്മൾ പഠിച്ചതും ഇന്നും തുടരുന്നതും. മോനെ, ഈ മൂപ്പരെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കല്ലേ. എന്നാലും അനിക, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും പൊട്ടുമ്പോളിയും കിട്ടുന്ന സംഗതി വന്നാൽ ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. വാ. ആ ശരി ശരി. മണി ചെയിൻ. ജില്ലാ ജഡ്ജിക്ക് പോയത് 75 lakh rupees. ഓ, ജില്ലാ ജഡ്ജിക്കും പോയോ? ഈ പൈസയൊക്കെ റിയൽ എസ്റ്റേറ്റിൽ ഇടണ്ട എന്റെ ബോസ്. റിയൽ എസ്റ്റേറ്റിൽ ഇട്ട ഇട്ടതിന്റെ ഇരട്ടിന്ന് പറഞ്ഞ് ഒരു പാവം വീട്ടിനെ പറ്റിച്ചോനാ നീ. അതേത് വീട്ടമ്മ? നിന്നെ പറ്റി അമ്മ തന്നെ. ഓ, അത് അതിപ്പോ ഒരു ആവശ്യം വരുമ്പോ തന്നതിന്റെ 3.5 ഇരട്ടി കയ്യിലേക്ക് വെച്ച് തരില്ലമ്മേ. ഇപ്പൊ അത് മാർക്കറ്റിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കല്ലേ. മാർക്കറ്റിൽ കിടന്ന് ഓടാൻ എന്താണ്ട? അത് നായ പൂച്ച മറ്റാണോ? എനിക്ക് ലാഭവും വേണ്ട, പലിശയും വേണ്ട, എന്റെ മുതലും കിട്ട് കിട്ടിയാ മതിയേ. ഇത് മുതലോ? ഓ, മുതല്. ഈ മുതല് എന്ന് പറയുമ്പോ ഒരു 3 lakh rupees. ഓ, എന്താ പൂച്ച 3 lakh rupees? കുപ്പായത്തിന്റെ കീശ തപ്പിയ 30 rupees തേച്ചുണ്ടാവില്ലല്ലോ നിന്റെ. അതിപ്പോ അംബാനിന്റെ കീശ തപ്പിയാലും ഉണ്ടാവില്ല. ഞങ്ങളാരും കയ്യിൽ ക്യാഷ് ക്യാരിയറിലല്ലോ. എങ്ങോട്ടടി രാവിലെ തന്നെ സാരിയൊക്കെ ചുറ്റി? എവിടേക്കും ഇല്ല. പിന്നെ ഒന്ന് ഒരുങ്ങി ഇറങ്ങിവരുണ്ടല്ലോ. ഇന്നല്ലേ അവര് വരുന്നത്? ആര്? അയ്യോ, എന്റെ പ്രകാശേട്ടാ. അവര് സതീഷിന്റെ വീട്ടുകാര്. ഓ, പെണ്ണ് കാണാൻ. അതിന്നായിരുന്നു അവര് വരുന്നത്. പെണ്ണിനെ കാണാനൊന്നല്ല, കാര്യങ്ങൾ സംസാരിച്ചൊരു വ്യവസ്ഥയാക്കാനാ. ഇന്ന് വെച്ച ഡേറ്റും പിന്നെ മറ്റു കാര്യങ്ങളും അവർക്ക് അറിയേണ്ടി വരും. സ്വർണ്ണം എത്ര, അതിന്റെ പുറം പൈസ എത്ര കൊടുക്കും, ഒക്കെ നീ തന്നെ വേണം സംസാരിച്ചുറപ്പിക്കാൻ. എന്നിട്ട് എന്റെ 3 rupees അതെന്ന് തരും? അതും കൂടി എന്റെ മോനോടൊന്ന് പറയണം. ആ 3 അതിന്റെ കൂടെ നുള്ളി പെറുക്കി വെച്ചത് എന്താന്ന് വെച്ചാ അതും എല്ലാം കൂടെ ചേർത്തിട്ട് വേണത് നടത്താൻ. സത്യത്തിൽ നിനക്ക് കല്യാണ പ്രായം ആയോ? അതിന്റെ മറുപടി നീ എന്നെ കൂടെ പറയിക്കല്ലേ. പോയി കുളിച്ചിട്ട് വേടാ, അവരിപ്പോ ഇങ്ങ എത്തും. കോഴിക്കോട്ട് അങ്ങാടിയിലെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ ഏക പെങ്ങളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്തിക്കോളൂ കേട്ടോ. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ പുക കണ്ടിട്ടേ അമ്മയും മോളും അടങ്ങു. അവനത് ചെയ്യും. കടലിൽ ചാടിയ കാട്ടില് പൊന്തുന്നവനല്ലേ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഈ വീടും പറമ്പും വിറ്റിട്ടായാലും ശരി, കല്യാണം ഞാൻ നടത്തും. ബാക്കിയുള്ള നിന്റെ പേരിൽ ബാങ്കിലിട്ടാ മതിയല്ലോ. നയാ പൈസ ഞാൻ അവന് കൊടുക്കൂല. അതൊരു ബെസ്റ്റ് ഐഡിയ ആണ്. പക്ഷെ അമ്മ എങ്ങോട്ട് പോവും? ഞാൻ കാശിക്ക് പോവും. അതൊരു പഴഞ്ചൻ ഔട്ട്ഡേറ്റഡ് ഡയലോഗ് അല്ലേ അമ്മേ. സ്ഥലം ഒന്ന് മാറ്റി പിടിക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് തലേർച്ച വരുമായിരിക്കും. ഏട്ടനിവിടെ ഇല്ലല്ലോ എന്നുള്ള പ്രതീക്ഷയില്ല. ഞാനും അമ്മയും കേറിയിരിക്കും.
ഞാൻ അയാളുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെ നിൽക്കുന്ന ഗണേശനാണ് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു തന്നത്. മൊബൈലിൽ ഗണേശൻ കുറെ വിളിച്ചു, കിട്ടിയില്ല. കുടിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കപ്പ് ചായ കഴിച്ചതാണോ? വേണ്ട, ചായ മതി. രണ്ട് ഇഡ്ലി എടുത്താ ബുദ്ധിമുട്ടാവില്ലല്ലോ. ഹേയ്, ഇല്ല. എന്താ ഏട്ടനെ കാണാൻ? സ്ഥലം വിൽക്കാനോ വാങ്ങാനോ മറ്റോ ഉണ്ടോ? ആ, അങ്ങനെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാ ഞങ്ങൾ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടത്. പക്ഷെ ഇപ്പോ അയാൾ വിചാരിച്ചതെങ്കിലും പണി ശരിയാവോന്നറിയാനാ വന്നത്. ഈ പ്രായത്തിൽ എവിടെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു പണി. ആളുകൾക്ക് പണി കൊടുക്കാൻ മൂപ്പര് ബെസ്റ്റ് ആണെന്ന് എല്ലാരും പറയാറുണ്ട്. എന്താ? അതെന്റെ ഏട്ടനുള്ളൊരു പണിയാ. എന്നെ പെണ്ണു കാണാൻ വരുന്ന ടീമാ. ഓക്കേ, ഈ പ്ലേറ്റ് എടുത്തു. ആ, അപ്പൊ ചായ? ഏതായാലും വിശപ്പ് മാറിയല്ലോ. ചായ ഒരു തരത്തിൽ അഹങ്കാര, അത് പതുക്കെ മതി. വരിക വരിക. നമസ്കാരം. ഇരിക്കോളാ. മുൻപ് കണ്ടതായി ഇല്ല, നമ്മൾ ആദ്യം. പക്ഷെ നല്ല പരിചയം തോന്നുന്നുണ്ട്. ഇവിടുത്തെ ആരായിട്ട് വരും? ഇവിടുത്തെ ഇരിക്കും മോനെ. പ്രകാശനം ഒന്ന് പുറത്തേക്ക് പോയി, ഇപ്പൊ വരും. വന്നോട്ടെ, ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങും. ഒരു കാരണം വരെ ബി എം എച്ചിൽ ലേശം മോശം കണ്ടീഷനിൽ കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് കയറണം. പിന്നെ ഡേറ്റിന്റെ കാര്യം, ഇപ്പൊ കണ്ടുവച്ചിരിക്കുന്നത് നവംബർ 26 ശനിയാഴ്ചയാണ്. അന്ന് അവധി ആയതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കും ചെയ്യാലോ. എന്താ യശോദരെ? ഓ, അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാ, നവംബർ 26 പറഞ്ഞാല് വൃശ്ചികം 10 ശനിയാഴ്ച തൃക്കേട്ടകയാണല്ലോ. അർക്കാര മന്ദവാരേഷു ക്രിയതേ നാതിശോഭന എന്നാണ്. ശനിയാഴ്ചയും തൃക്കേട്ടകയും ഒത്തുവന്നാൽ വലിയ ദോഷ. ഇത് ജ്യോതിഷികൾ ആരെങ്കിലും കുറിച്ച് എന്നാണോ? ഓ, അങ്ങനെ വലിയ കേമപ്പെട്ട ആളൊന്നല്ല നമ്മളവിടെയുള്ള. ഒട്ടും ശുഭകരമല്ലാത്ത ദിവസം വൃശ്ചികത്തിലാണെങ്കിൽ നവംബർ 21 തിങ്കളാഴ്ച നോക്കിയാല് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി, ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി, ഏറെ നന്നാവും. വേണച്ച ഒരു നല്ല ജ്യോതിഷിയായിട്ട് കൺസൾട്ട് ചെയ്തോളൂ. ഓ, അങ്ങനെ ആവട്ടെ. നവംബർ 21 തിങ്കളാഴ്ച. പിന്നുള്ള കാര്യം അറിയാലോ. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? നാലാള് ചോദിക്കുമ്പോ പറയാനൊരു കണക്ക് വേണമല്ലോ. അപ്പോഴല്ലേ തരക്കാർ തമ്മിലാണ് ബന്ധം ഉറപ്പിച്ചതെന്ന് തോന്നുള്ളൂ. കാശായി വാങ്ങുന്നവനോട് ആർക്കും അങ്ങനെ യോജിപ്പില്ല. അതും കൂടി ഓർണമെന്റ്സായി കൊടുക്കുന്നതാവും നല്ലത്. ഇപ്പോഴും ഈ രീതികളൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് ബഹുവിചിത്രണേ. രക്ഷിതാക്കൾ തമ്മിൽ ഉറപ്പിക്കുന്ന കച്ചവട ഉടമ്പടിയാണോ സത്യത്തിൽ വിവാഹം? ആണും പെണ്ണും പരസ്പരം മനസ്സറിഞ്ഞെടുക്കേണ്ട തീരുമാനമാകണ്ടേ അത്? അതാണല്ലോ, അവര് തമ്മിൽ കണ്ടിഷ്ടപ്പെട്ടതാണല്ലോ ഇതിന്റെ തുടക്കം. എന്നിട്ട് അവരെന്താ ഈ കച്ചവടത്തിൽ ഇടപെടാതെ മാറി നിന്ന് കളഞ്ഞ്? വിൽപ്പനയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ മനസ്സിലെ ഇഷ്ടം മറക്കാൻ തയ്യാറാകുമോ രണ്ടുപേരും? പ്രായമായ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മുൻതലമുറ ചെയ്ത് അവരും ആവർത്തിക്കുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യമാണ് കഷ്ടം. അവരിനി ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ കാണുമ്പോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് നിന്റെ വീട്ടുകാരുടെ ആസ്തി എത്രയാന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിന്നെ കാര്യങ്ങൾ ഈസി ആയല്ലോ. സോറി, ഡൗറിയുടെ കണക്കറിയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ല, ഒന്ന് വെറുതെ അറിയാനുള്ള അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, അറിയണം. കുറഞ്ഞു പോകില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത തകർത്ത് നമുക്ക് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യാം. ഇല്ല സർ, ഞാനാ പറയുന്നത്, ഒരു ഡിമാൻഡും ഇല്ല എനിക്ക്.
ഇനി ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താനാണെങ്കിലും ഞാൻ തയ്യാറാ. കൈനിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക. ഈ വീട്ടിലെ ആരാ എന്നോട് ചോദിച്ചു? ആരുമല്ല, ഒരു വഴിപോക്കനെന്ന് കരുതിയാൽ മതി. ഞാൻ പറഞ്ഞത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇല്ല സർ, ഇത് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാവും അങ്ങക്കിവിടെ വരാൻ തോന്നിയത്. വിശന്ന് വലഞ്ഞ് കയറി വന്ന എനിക്ക് അറിഞ്ഞ ആഹാരം തരാൻ തയ്യാറായ പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വില കൂടിയ സ്ത്രീധനം. ഇറങ്ങട്ടെ, നല്ലത് വരും.